കെ പി വള്ളോൻ നിയമസഭയിൽ എന്ന പുസ്തകം ഉപരോധം ബുക്സ് തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. ദക്ഷായണി വേലായുധനാണത് സമർപ്പിച്ചിരിക്കുന്നത്. 2009 പുറത്തു വന്ന പുസ്തകമാണ് കെ പി വള്ളോൻ നിയമസഭയിൽ. അത് വോള്യം 1 എന്നാണ് ഇട്ടിരിക്കുന്നത്. 1-ാം വോള്യം മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതിന്റെ 2-ാമത്തെ വോള്യം വരും. മുഴുവനായിട്ടുള്ള വോള്യം ഒരു നമ്മുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കെ പി വള്ളോൻ എന്നത് കൊച്ചിയിലെ വള്ളോൻ എം എൽ സി എന്നുള്ള ഒരു കൊളോക്കൽ ഇതിലാണ് ജനങ്ങൾ ഇഷ്ടത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത്, വള്ളോൻ എം എൽ സി. അത് തൊട്ട് മുന്നുള്ള തലമുറ, ഇപ്പോഴും ജീവിതത്തിൽ നിന്ന് പോയി തീർന്നിട്ടില്ലാത്ത തലമുറ വരെ വള്ളോൻ എം എൽ സി എന്ന് തന്നെ പറഞ്ഞ് ഇഷ്ടത്തോടെ വളരെ പ്രയാസത്തോടെ ഒക്കെ ഓർക്കുന്ന ഒരു 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 നായകനാണ്. പ്രയാസത്തോടെ എന്ന് പറയുന്നത് ഒരു 40 എൻ്റെ ഘട്ടം എത്തുന്നതിന് മുൻപേ തന്നെ ജീവിതത്തോട് യാത്ര പറയേണ്ടി വന്ന അസാധാരണമായ ത്യാഗ മനസ്ഥിതി ഉണ്ടായിരുന്ന ഒരാളാണ്. സ്വന്തം ജീവിതം സഹജീവികൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്തൊരു നായകനാണ്. അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് കൊച്ചി നാട്ടുരാജ്യം ത്തിലെ പ്രധാനമായി അടിത്തട്ട് സമൂഹങ്ങളൊക്കെ ജീവിക്കുന്ന കോളനികൾ കോളറയുടെ പിടിയിലാണ്. വളരെ വലിയ സംഖ്യ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാലക്കുടി പോലുള്ള സ്ഥലങ്ങളിലെ ദളിത് കോളനികൾ സന്ദർശിച്ച് ആ ആളുകൾക്ക് ആശ്വാസം പകർന്നു കൊടുത്ത് ആശ്വാസമെങ്കിലും രോഗത്തിൻ്റെ അണുക്കൾ സ്വയം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം എറണാകുളത്തേക്ക് വരുന്നത്. വന്നു, എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നു. ഏതാനും സമയം അല്ലെങ്കിൽ 1-2 അവിടെ കഴിഞ്ഞു. രോഗത്തിന് കുറവില്ലെങ്കിലും സ്വതസിദ്ധമായ തൻ്റെ ഇടം ധൈര്യം കൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടി മുളകുപാട് വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ രോഗം കീഴടങ്ങിയില്ല, രോഗം കൈയടക്കി അദ്ദേഹത്തെ. വളരെ ഭീകരമായി രോഗം അദ്ദേഹത്തെ കീഴടക്കി. അന്നത്തെ ഏറ്റവും പ്രാകൃതമായ നിലയിലുള്ള ചികിത്സാ രീതികൾക്ക് വിധേയനായി അല്ലെങ്കിൽ വിധേയനാകും മുൻപേ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ രോഗ ശുശ്രൂഷ നടത്തുന്ന ബന്ധുക്കളോ ഭാര്യയോ മറ്റോ ആളുകളല്ലാതെ സാധാരണഗതിയിൽ അന്നത്തെ നിലയ്ക്ക് അത് നോക്കാനായിട്ട് അർത്ഥബോധാവസ്ഥയിലുള്ള ആളുകളെ ഏൽപ്പിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അഡ്വക്കേറ്റ് കെ വി കുമാരൻ തന്നെ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ അന്നത്തെ ഭീകരമായ രോഗാന്തരീക്ഷത്തിൽ ആളുകൾ അടുക്കില്ല, പേടിയുണ്ട്. അപ്പോൾ ആളുകൾ അടുപ്പിക്കില്ല, എന്നിട്ട് നോക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഒരു അർത്ഥബോധാവസ്ഥയിലും മദ്യവുമൊക്കെ ആയിട്ട് കഴിയുന്ന അവരുടെ കയ്യിലാണ് ഈ ആളെ കിട്ടുന്നത്. ആ നോട്ടം ചിലപ്പോൾ അഡ്വക്കേറ്റ് കെ വി കുമാരൻ തന്നെ പറയുന്നതനുസരിച്ച് അത് വേണമെങ്കിൽ ആ മരണസമയത്ത് ജീവൻ ഉണ്ടായിരുന്നിരിക്കാം. അല്ല, അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നിരിക്കാം, നമുക്ക് ഉറപ്പില്ല. സാധാരണ ജീവൻ ഉള്ള ആളുകളെ പോലും ആ രോഗത്തിൻ്റെ ഭീകരത ഓർത്ത് ദഹിപ്പിക്കാറുണ്ട് അക്കാലത്ത്. ആ ഒരു സംശയം അദ്ദേഹം ഇവിടെയും പ്രകടിപ്പിക്കുന്നുണ്ട്, വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കാമെന്ന്. അതുകൊണ്ട് അത് നമുക്ക് തീർച്ചയില്ല. ഏതായാലും അദ്ദേഹം ജീവിക്കുമോ എന്നത് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര ഭീകരമായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ അസാധാരണ സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുന്നു. ആ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എൻ്റെയൊക്കെ ഒരു 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 10-30 മുൻപുള്ള അറിവിൽ വരെയും അദ്ദേഹം കെ പി വള്ളോൻ എം എൽ സി അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ കെ പി എം എൽ സി എന്ന് വളരെ ഇഷ്ടത്തോടെ ആളുകൾ പറയുന്നൊരു പേരാണ്. ആ കിട്ടിയ കുറച്ച് സമയം അസാധാരണ ത്യാഗത്തോടെ അസാധാരണമായ എന്താണ് പഠനശേഷിയോടെ ഒരു കല്ല് പണിക്കാരൻ, ഒരു കോൺട്രാക്ട് ജോലിക്കാരൻ, സാധാരണ ഒരു തൊഴിലാളി, ആധുനിക തൊഴിലാളികളുടെ ആദ്യത്തെ രൂപത്തിൽ വന്നിട്ടുള്ളൊരാൾ, വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്കൊന്നും കടന്നായിട്ട് നമുക്ക് അറിവില്ലാത്തൊരാൾ സ്വയം വായിക്കാനും എഴുതാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് നേടി വളരെ ഉയർന്ന തരത്തിൽ സാമൂഹിക കാര്യങ്ങളെ ആധുനിക തത്വദർശനങ്ങളുടെ വെളിച്ചത്തിൽ പോലും വിലയിരുത്തുന്ന തരത്തിൽ ഒരാളായിട്ട് വളരാ, അതിൻ്റെ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. നിയമസഭയിൽ ആർക്കും എതിർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഷയും പ്രയോഗങ്ങളും നടത്തി അത് സ്വന്തം ജനങ്ങളുടെ ഡിമാൻഡ്സ് ഉന്നയിക്കുക, സഭയുടെ മൊത്തം ആദരവ് സ്വീകരിക്കുക, ഇങ്ങനെ അസാധാരണമെന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു ബഹുജന നായകനാണ് അദ്ദേഹം. എന്താണോ അയ്യൻകാളി തിരുവാങ്കൂറിന്, അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ അയ്യൻകാളി എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന ആളാണ്. എല്ലാവർക്കും ഇഷ്ടത്തോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരാളാണ് അയ്യൻകാളിയുടെ. ചില പ്രവർത്തന രീതികൾ ഇവിടെ അദ്ദേഹവും സ്വീകരിക്കുന്നുണ്ട്. താണ് വണങ്ങി
അപേക്ഷിച്ച് കാര്യങ്ങൾ നേടലല്ല, ചില സമയത്ത് കായികമായുള്ള ചെറുത്തുനിൽപ്പ് വേണ്ടി വരും. അതൊക്കെ പ്രയോഗിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം അനുയായികൾ കൂടെയുള്ള ആളാണ്. എല്ലാ നിലക്കും ജനങ്ങളുടെ ഒരു രക്ഷകനാണ് കെ പി വള്ളവൻ എന്നത്. രക്ഷകനാണ് ഒരു കഥ, അതിൻ്റെ ഒരു ഉപകഥ കൂടി ഞാൻ കേട്ടിട്ടുള്ളത്, നേരത്തെ സൂചിപ്പിച്ച കെ കെ മാധവൻ മാഷിനെ. അദ്ദേഹം ഇളങ്ങുന്നപ്പുഴയിൽ ഒരു സ്കൂളിൽ അധ്യാപകനായി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പണ്ടത്തെ ഒരു സ്വീകരണത്തിൻ്റെ രീതിയാണ്. അടുത്തടുത്ത സമൂഹത്തിൽ ഈഴവരായാലും പുതിയരായാലും ഒരു എന്തെങ്കിലും ഒരു ജോലിയോ മറ്റോ സ്വീകരിച്ച് ഒരു പൊതു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് കള്ളുംകുടം. മജിസ്ട്രേറ്റായിട്ട് ചെന്ന എം കെ രാമനെ പോലും പാലക്കാട് സ്വീകരിച്ച് കള്ളുംകുടത്തിൻ്റെ സിമ്പിൾ വെച്ചിട്ടുണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് കെ കെ മാധവൻ മാഷിനെ ഇളങ്ങുന്നപ്പുഴയിൽ ഒരു അധ്യാപനായിട്ട് ചെല്ലുമ്പോൾ തൂമ്പയാണ് അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ മുന്നിൽ പുറത്ത് കൊണ്ടുവച്ചത്. അങ്ങനെ വെച്ച ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട, ഒരു പ്രമാണി കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ് അച്ഛൻ. അവരെ കായികമായി നേരിടാൻ വള്ളവൻ്റെ സംഘം തയ്യാറായി എന്ന് വള്ളവൻ മത്സ്യയുടെ മകനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അടിത്തട്ട് സമൂഹത്തിൻ്റെ അഭിമാനം രക്ഷിക്കേണ്ട സമയത്ത് അതിനുപോലും തുനിഞ്ഞിട്ടുള്ള അത്ര ധീരനായിട്ടുള്ള ഒരാളാണ് കെ പി വള്ളവൻ മത്സ്യ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു ദളിത് നായകനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള അപമാനം അക്ഷരങ്ങൾ കൊണ്ട് സഹിച്ച ഒരാളാണ്. പേരെടുത്ത് പറയാതെ ഏതാനും മാസങ്ങളുടെ അകലത്തിൽ അദ്ദേഹം എം എൽ സി ആവും. അതിന് ഏതാനും മാസങ്ങൾ മുന്നില്ല, ആ സമയത്ത് പി സി ചാഞ്ചൻ എം എൽ സി ആണ് ദളിതരുടെയായിട്ട്. ചാഞ്ചന് ശേഷം വരേണ്ട എം എൽ സി ഇദ്ദേഹമാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് രണ്ടുപേരെയും കറുപ്പം മാഷ് തന്നെയാണോ നോമിനേറ്റ് ചെയ്യുന്നത്? നോമിനേഷൻ എന്ന് പറയുന്നത് ശരിയല്ല, കാരണം അത് ശുപാർശയുടെ തലമാടം ഉണ്ടാവണം, അത് നമുക്ക് ഊഹിക്കാം. പക്ഷേ സർക്കാരിൻ്റെ അംഗീകാരവും സർക്കാരിൻ്റെ ഒരു തീരുമാനവുമാണ് അതിന് മാത്രമുള്ള. തിരുവിതാംകൂറിലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ മക്കപ്പുഴക്കാരൻ കേശവനെ ഈ കേശവൻ ശാസ്ത്രിയായി വളർത്തുന്നതും ഗുരു തന്നെ നേരിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ദിവാന്റെ അടുത്ത് നോമിനേഷൻ നടത്തുന്നതും മൂലൂര് തന്നെയാണ്. അയ്യങ്കാളിയുടെ കാര്യത്തിൽ ആശാന്റെ ഒരു നോമിനേഷൻ ഉണ്ടെന്ന് പറയുന്നു. ഇവരുടെയൊക്കെ സ്വാധീനവും ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഇഷ്ടവും ഒക്കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ മുന്നിൽ നമ്മളിതിൽ കാണുന്നത് രേഖാപരമായിട്ട് എന്തുണ്ട്, അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള. ഈ ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിലെ അയ്യങ്കാളിയുടെ അഭ്യുദാകാംക്ഷികളാണ്. മൂലൂര്, ആശാൻ, ഗുരു, ഇതൊക്കെ നമുക്കറിയാം. ഭൗതികമായുള്ള ചില സഹായങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവരുടെ ഇവരുടെ പ്രജാസഭാ അംഗത്വം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരു ഒരു സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു രീതി അക്കാര്യത്തിലുണ്ട്. ഈ രീതിക്കാണ് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നത്. അവർക്കൊരു റീഡിംഗ് ഉണ്ട്, അവർക്ക് ബ്യൂറോക്രസിക്ക് സർക്കാരിന് ഈ ആളുകളെ കുറിച്ചൊരു റീഡിംഗ് അവർക്കുണ്ട്. കാരണം അതിനൊരു ഉദാഹരണം പറയാം. ഈ റീഡിങ്ങിനെ അടിസ്ഥാനമാവുന്നത് അന്ന് മേൽത്തട്ടിൽ ഭരണം നിർവഹിച്ചിരുന്ന, ഇന്ത്യയുടെ ഭരണം നിർവഹിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു പോളിസി ഇതിനകത്തുണ്ട്. അത് എടുത്തു പറയേണ്ട തരം ഒരു പോളിസിയാണിത്. കാരണം അയ്യൻകാളി വരുന്ന 2012 സെഷനിലാണ് പ്രജാസഭയിൽ 11 ഡിസംബറിൽ അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. തൊട്ടടുത്ത സെഷൻ വരുന്നത് ഫെബ്രുവരി മാർച്ച് ഘട്ടത്തിലാണ്, 12. നമ്മൾ ഇതേവരെ കരുതിയിരുന്ന ആദ്യത്തെ ഒരു നോമിനേഷൻ അയ്യൻകാളികളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അയ്യൻകാളി വരുന്നതിന് 3 കൊല്ലം മുൻപ് മറ്റൊരു നോമിനേഷൻ സർക്കാർ നടത്തി കഴിഞ്ഞിരിക്കണം. ആ നടത്തി കഴിഞ്ഞു എന്നതിൻ്റെ രേഖ ചെന്നൈ ആർക്കൈവ്സിൽ ചെന്നിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതായത് കേരളത്തിലേതടക്കമുള്ള 3 ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ വിശദമായിട്ട് ആ നോമിനേഷനെ അഭിനന്ദിച്ചുകൊണ്ട് വാർത്തയുടെ തലവും വിട്ട് അഭിനന്ദനത്തിൻ്റെ ഒരു എഡിറ്റോറിയലിൻ്റെ തലം വരെ എഴുതി നിറച്ചിരിക്കുകയാണ്. 3 പത്രങ്ങൾ കേരളത്തിലെ 2 ഇംഗ്ലീഷ് പത്രങ്ങൾ വെസ്റ്റേൺ സ്പെക്ടേറ്ററും ഇവിടുത്തെ ആർഗസും കൊച്ചിൻ ആർഗസും അവിടെ നേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് നേറ്റീവ് സ്റ്റേറ്റ് പിന്നെ ഒരു വാക്കുകൂടി വരുന്ന ഒരു പേരിലുള്ള ഒരു വാർത്താപത്രിക ചെന്നൈന്നുണ്ട്. ഈ 3 പത്രങ്ങളും സർക്കാരിന് അതിൽ ഒരു പത്രം അന്നത്തെ ദിവാനെ അബാധ ചൂടം പിൽക്കാലത്ത് എതിർത്തിട്ടുള്ള പത്രമാണ് രാജഗോപാലാചാര്യ. ആ പത്രം പോലും ഈ നോമിനേഷനെ അഭിനന്ദിച്ചുകൊണ്ട് വിശദമായ വാർത്തകൾ കൊടുക്കുന്നത് 98 അത് 1998. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അയ്യങ്കാളിൻ്റെ നോമിനേഷൻ വരുന്നത്. ഇതിൽ വരുന്നത് ഒരു പഴയ പ്രതിനിധിയെ പ്രജാസഭ അംഗമാക്കിയിരിക്കുന്നു, അതിന് പേരിൽ ഞങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നു, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന വാർത്തയാണ് അവിടെ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ നോമിനേഷന് മുൻപ് സർക്കാരിൻ്റെ തീരുമാനമാണ്. ഇനി ഇതിനൊരു പശ്ചാത്തലം വേറെയുണ്ട്. ആ പശ്ചാത്തലം കാര്യസമ്മേളനം എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വിശദമായി രേഖകളായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതായത് നേരത്തെ സൂചിപ്പിച്ചു കൊച്ചിയിലെ ദളിതരുടെ പുലയരുടെ ഒരു സമ്മേളനത്തിൽ 1919 ദിവാൻ ഘോഷയാത്രയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സമ്മേളനം പുലയർ തൃപ്പൂണിത്തുറ രാജനഗരിയിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ അടുത്ത കൊല്ലം പുലയരുടെ മറ്റൊരു സമ്മേളനം അതിവിപുലമായി നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന് വന്ന അധ്യക്ഷനായിട്ട് വന്നത് ഇന്ത്യ ഒട്ടിക്കും പ്രശസ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ്. എല്ലാ അർത്ഥത്തിലും മാനവനെന്നോ അല്ലെങ്കിൽ മഹാനായ മനുഷ്യനെന്നോ ഇന്ത്യയിൽ പറയാൻ പറ്റുന്ന അപൂർവം ബ്രാഹ്മണരിൽ ഒരാളാണ്. മറാത്ത ബ്രാഹ്മണനാണ്. വലിയ തരത്തിലുള്ള ജന്മ വിശേഷങ്ങളൊക്കെ ഉള്ള വലിയൊരു ബ്രാഹ്മണൻ. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ലിബറൽ, ദളിത് വിഭാഗങ്ങളോട് ഇത്രയും ഉള്ളു തുറന്ന് പെരുമാറിയിട്ടുള്ള മറ്റൊരു ബ്രാഹ്മണനെ നമ്മുടെ മുന്നിൽ നമ്മുടെ കാലം ചരിത്രം തന്നിട്ടില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പേരൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകുന്നു. വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നു ഈ തൃപ്പൂണിത്തുറ സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത് ഈ ഈ 1920 അദ്ദേഹം പ്രസംഗിക്കുന്നതിനും ഒരു ഒരു 50 കൊല്ലം മുൻപേ 70 കൊല്ലം മുൻപേ 1952 ടി മാധവ രായർ എന്ന ദിവാൻ തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് ചാർജെടുക്കാൻ വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ചേർന്നുള്ള ബ്രിട്ടീഷ് റെസിഡൻ്റ് ഈ ദിവാന് എഴുതി ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് പച്ചയായിട്ട് പറയുന്നു, അടിത്തട്ട് സമൂഹങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം, അവരായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്ന് ഈ ദിവാൻ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് ഉണ്ട്, അത് പറയാം, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് പേരൊക്കെ എനിക്ക് പറയാൻ കഴിയുന്നതാണ്. ആ റെസിഡൻ്റ് ഇത് പറയുമ്പോൾ, ഈ റെസിഡൻ്റ് ഇത് പറഞ്ഞു എന്ന് നമ്മളറിയുന്ന തൃപ്പൂണിത്തുറയിൽ 1920 നടന്ന പുലയ സമ്മേളനത്തിൽ ബോംബെയിൽ നിന്ന് വന്ന ഈ ബഹുജന നായകൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഈ രേഖകൾ എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ചു തന്നിട്ട് പറയുന്നു, ഞാൻ ആ രേഖകളിലൂടെയാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. ആ രേഖ ചെതലിനും മറ്റും തീറ്റയാവാതെ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് അന്നത്തെ പ്രസംഗത്തിൽ അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മളുടെ ഈ പുസ്തകത്തിലുണ്ട്. അതായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് എന്ന് വെച്ച് അവരെല്ലാ എല്ലാ ആംഗിളിലും ഈ താഴെത്തട്ടുള്ള ആളുകളോട് ബ്രിട്ടീഷുകാർ പെരുമാറി എന്ന് പറയാനാവില്ല. ഭരണകൂടത്തിൻ്റെ പോളിസി ഇതാണ്. അതിലെ ഉദ്യോഗസ്ഥർ സവർണരെ പോലെയൊക്കെ പെരുമാറിയ ഉദ്യോഗസ്ഥരുണ്ട്. പിൽക്കാലത്ത് വന്ന മാപ്പിള ലഹള സമയത്തൊക്കെ ഭീകരന്മാരായി പെരുമാറിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വെടിവെപ്പും നടത്തിയിട്ടുള്ള ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ കയ്യാളായിട്ട് അവരെവിടേക്ക് വന്നിട്ടുണ്ടോ അവിടേക്ക് ആ ഭീകരത പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോളിസി എന്ന നിലയ്ക്ക് അടിത്തട്ട് സമൂഹത്തിനോട് അവരതിനു മുൻപ് സ്വാംശീകരിച്ച ദൈക്ഷണീയമായ ഒരു ഐക്യരൂപമുണ്ട്. എച്ച് എച്ച് വിൽസൻ്റെ കാലം മുതൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആദ്യത്തെ ബ്രാഹ്മണ ലിറ്ററേച്ചർ ഇവിടുന്ന് തർജ്ജമ ചെയ്ത് യൂറോപ്പിലെത്തിയ കാലം മുതലേ അവർക്ക് ദൈക്ഷണീയമായി ഇതിന് ഒരു ആഭിമുഖ്യമുണ്ട്. ഇവിടുത്തെ ഒരു ഭീകരമായ ഭരണമാണ് നിലനിൽക്കുന്നത് ഈ ബ്രാഹ്മണ്യം. അതിനാ ദൈക്ഷണീയമായി അതിനെ സ്വാംശീകരിച്ച ആളുകൾ അവരിലുണ്ട്. ഒപ്പം തന്നെ അതിനോട് മാപ്പുസാക്ഷിയായ ആളുകളുണ്ട്, കൂടെ നിന്നവരുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരിൽ കുറേ പേര് അവരുടെ കയ്യാളാണ്. പക്ഷെ പൊതുവേ അവർ ഈ അടിത്തട്ട് സമൂഹത്തിനെ സഹായിച്ചവരാണ്. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് തിരുവാങ്കൂറിലേക്ക് വന്ന ദിവാനോട് ഇങ്ങനെ ഒരു റെസിഡൻ്റ് പറയുന്നത്. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലേ നമുക്കുള്ളൂ ആരെ ആ പറഞ്ഞ കാര്യത്തിൽ. ആ ദിവാൻ പുതിയതായിട്ട് വന്ന ആളല്ല, അതിനു മുമ്പ് അസിസ്റ്റൻ്റ് ദിവാനായിട്ടും ദിവാൻ പേഷ്കാരായിട്ടും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഈ പറഞ്ഞ പ്രസംഗത്തിൽ നമുക്ക് വരുത്താനുണ്ട്. അതിനുശേഷം വന്ന ആളുകളും ഈ വഴി ഏറ്റവും എടുത്തു പറയാവുന്ന തിളങ്ങി നിൽക്കുന്നത് പി രാജഗോപാലാചാര്യയാണ്. അദ്ദേഹം കൊച്ചിയിലെ ദിവാനായിരുന്ന സമയത്ത് രാജാവിനോട് വരെ പറയുന്നുണ്ട് ഇങ്ങനെ. അത് നമ്മളുടെ ഈ അയ്യങ് കായൽ സമ്മേളനം എന്ന പുസ്തകത്തിൽ ആ രേഖയുണ്ട്. രാജാവിന് കൊച്ചി രാജാവിനോട് പറയുന്നുണ്ട്, രാജ കുട്ടികൾ രാജകുമാരന്മാരെയൊക്കെ മദ്രാസിൽ അയച്ച് പഠിപ്പിക്കണം, കുറച്ച് വെളിച്ചം വരണം അവർക്ക്, എല്ലാവരോടും ഇടപഴകാനുള്ള. അത് പച്ചയായിട്ട് ദിവാൻ കത്ത് വഴി രാജാവിനോട് പറയാൻ ധൈര്യം കാണിച്ച ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശേഷം മാത്രമല്ല, അത്
അതൊരു അദ്ദേഹം ഏത് ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്, അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണ് ഇവിടെ ദിവാനാവുന്നത്. അവരാണ് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു പോളിസിയാണത്. അവർ പിൽക്കാലത്ത് ഇവിടെ ഈ ഒരു പോളിസി അവർക്കുണ്ട്. അത് ഏറെയും കുറഞ്ഞുമൊക്കെ അനുകൂലമായിട്ട് നിന്നിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യ സമരം മൂർച്ഛിച്ച് വരുന്ന സമയത്ത് അതൊരു ഭരണകൂടത്തിൻ്റെ മുഖമായിട്ട് അവരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പോലും അംബേദ്കറൊക്കെ ഇടപെട്ട ആ സംഘം ചർച്ചകളിലും കാര്യങ്ങളിലുമൊക്കെ അവർ വീണ്ടും ഈ പറഞ്ഞ അടിത്തട്ട് സമൂഹത്തിനോട് ആഭിമുഖ്യമുള്ള മുഖം അവരിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമാണത്. അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ ദിവാനും അല്ലെങ്കിൽ രാജഭരണകൂടം ഒക്കെ ഒരു ദയാദാക്ഷിണ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്തതല്ല. ഈ പറഞ്ഞ അയ്യങ്കാളികളുടെ നോമിനേഷനോ അല്ലെങ്കിൽ വള്ളവൻ്റെ കാര്യങ്ങളോ, ഇത് അവർക്കൊരു പോളിസി കാര്യത്തിലുണ്ട്. ആ പോളിസിക്ക് അനുസരിച്ച് തന്നെയാണ് ഈ 47 അവരുടെ ഭരണം അവസാനിക്കുന്ന കാലം വരെ നിലനിന്നിട്ടുള്ളത്. എന്ന് വെച്ച് ഇവിടുന്ന് ഒരു ചെറിയ നിർദ്ദേശം എന്തെങ്കിലും പോയില്ലെന്ന് പറയാനാവില്ല. അതുണ്ടാവാം, അത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ആദ്യത്തെ ഈ ആളുകളെ നോക്കാം. ആദ്യം കൊച്ചി നിയമസഭയിലേക്ക് ദളിതർക്ക് വേണ്ടി അല്ലെങ്കിലും അവരെ കൂടി പ്രതിനിധാനം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പനെയാണ് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അതേപോലെ തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ ചെലവഴിച്ചിട്ടുള്ളത്. പിന്നീട് വന്നത് നോമിനേഷനിലാണ്. അത് ഒരാൾ ചെന്നിട്ട് ഒരാളുടെ വ്യക്തിപരമായ ഒരു ശുപാർശയാണെന്ന് കാണാൻ, പക്ഷെ അവരൊക്കെ ഇഷ്ടത്തോടെ പറഞ്ഞിട്ടുണ്ടാവാം. അത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അവരൊക്കെ ഇഷ്ടത്തോടെ അവർക്ക് കിട്ടിയ അവസരങ്ങൾ അത് പ്രയോഗിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ തിരുവാങ്കൂറിൽ തന്നെ അയ്യങ്കാളുടെ കാര്യത്തിൽ തൊട്ട് മുമ്പ് വന്ന ഗോവിന്ദപിള്ള നിയമസഭയിൽ തന്നെ പ്രജാസഭയിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അവരിൽ പെട്ട ഒരാളെ തന്നെയാണ് ആക്കേണ്ടത് പ്രതീതിയായിട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം രാജഭരണകൂടത്തിൻ്റെ ഒരു റീഡിങ് അവിടെയുണ്ട്. അയ്യങ്കാളിയെ അവഗണിക്കാൻ പറ്റാത്തത്ര ഉയർന്ന വളർച്ച നേടിക്കഴിഞ്ഞു. അത് വലിയ ബഹുജന മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞു. അത് ഈ രേഖകളിൽ പലയിടത്തും ഇനി വരാൻ പോണ പുസ്തകത്തിലുണ്ട്. ആ ഫോഴ്സിനെ, ആ ബഹുജന ഫോഴ്സ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ശക്തി അവർക്ക് വന്നു കഴിഞ്ഞു. അവർ സവർണ അല്ലെങ്കിൽ മേൽത്തട്ട് വിഭാഗത്തോട് കായികമായി ഏറ്റുമുട്ടുന്നത് ചെറിയ അളവിലല്ല, അത് വലിയ അളവിലാണത്. അവരെ മറ്റവരെ പിന്തിരിപ്പിക്കാൻ വേണ്ട ശക്തി ചിലയിടത്ത് വരുന്നുണ്ട്. പിന്നെ ബഹുജനങ്ങളുടെ യൂറോപ്യൻ പിന്തുണയുള്ള ചർച്ചുകളുടെ രക്ഷാസഭ അല്ലെങ്കിൽ സാൽവേഷൻ ആർമി പോലുള്ള ചർച്ചുകളിലേക്ക് പിന്തുണ, അത് വളരെ വലിയ അളവിലുണ്ട്. അവരുടെ പിന്തുണ എന്നത് പത്രങ്ങൾക്ക് വലിയ ഹെഡിങ് കിട്ടാൻ വേണ്ട വഴിയാണത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരു നവോത്ഥാന നായികനെയും കാണാനാവില്ല. ഇവിടെ തന്നെ ഇനി വരാൻ പോണ സഹോദരയ്യപ്പനെ കുറിച്ചുള്ള എൻ്റെ പുസ്തകത്തിൽ വരുന്നുണ്ടായിരിക്കൽ. അയ്യപ്പൻ വളരെ ബോൾഡായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് സർക്കാരിനെ. ഞങ്ങൾ ബ്രിട്ടീഷ് കൊടിക്ക് കീഴിൽ നിന്ന് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയ്യപ്പൻ്റെ ഒരു എഡിറ്റോറിയല്. അതായത് ബ്രിട്ടീഷ് ഭരണം എന്തായിരുന്നോ, ഇവിടെ തന്നെ നോക്കാം. ബോൾഗാട്ടി, ഈ കൊച്ചിയിലെ മുളകുപാട് ഇരിക്കുന്ന സ്ഥലത്തിനകത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബോൾഗാട്ടി. അവിടെയാണ് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ കൊട്ടാരം പാലസ് ഇരുന്നിരുന്നത്. ഇപ്പോൾ ടൂറിസം ബംഗ്ലാവായി മാറിയിരുന്നു. അവിടെ ചെന്ന് ജനങ്ങൾ പരാതി പറയുന്നതിൻ്റെ നൂറുകണക്കിന് രേഖകൾ ഇവിടെ അതേ വരാൻ പോണ പുസ്തകങ്ങളിലുണ്ട്, സഹോദരൻ്റെ പുസ്തകങ്ങളിലടക്കമുണ്ട്. ജനങ്ങൾ മുളകുപാടുന്ന നേരെ ബോൾഗാട്ടി പാലസിലേക്ക് റെസിഡൻറ്റിൻ്റെ മുന്നിലേക്ക് എന്നിട്ട് പച്ച മലയാളത്തിൽ എഴുതി കൊടുക്കുകയാണ്. അത് നൂറുകണക്കിന് രേഖകൾ നമ്മുടെ പുരാരേഖാവകുപ്പിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. അവിടെ അവർ രാജാവിൻ്റെ അടുത്തല്ല ചെല്ലുന്നത്, അത് രണ്ടാം സ്ഥാനത്താണ്. തമ്പുരാ ദിവാൻ്റെ മുന്നിൽ ചെന്ന് അപേക്ഷിക്കുകയാണ്. ആ ദിവാൻ വളരെ ബോൾഡായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു നോട്ട് കത്ത് തരുന്നു, എന്തുകൊണ്ട് ഇന്ന ആളെ തടങ്കിൽ നിങ്ങൾ വിട്ടില്ല, ഇനി ഇത് ആവർത്തിച്ചാൽ നമുക്ക് മറ്റു തരത്തിൽ പെരുമാറേണ്ടി വരും. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഈ കൊച്ചു നാട്ടുരാജ്യത്തിനെയും തിരുവാങ്കൂറിനെയും അവർ ചെൽപ്പിടിയിലാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ മറ്റു തരത്തിൽ അവരവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ താഴെത്തട്ടിലുള്ള ആളുകളുടെ മുന്നിൽ ദൈവങ്ങളായിട്ടാണ് അവർ വരുന്നത്. ബ്രിട്ടീഷ് ദിവാനെയൊക്കെ സംബോധന ചെയ്യുന്നതിൻ്റെ രീതി നോക്കിയറിയാം. പച്ച മലയാളത്തിൽ കൈ അവരുടെ കൈപ്പടയിലോ ഒക്കെ ആയിട്ട് എഴുതുന്ന നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുന്നിലിവിടെയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കെ പി വള്ളവൻ തന്നെ നിയമസഭയിൽ ഒരിക്കലും പറയുന്നുണ്ട്, അത് ഇവരുടെ കനിവ് കൊണ്ടല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ സവർണർ നമ്മളെ ഞെരിച്ച് കളയുമായിരുന്നു എന്നാണ് വള്ളവൻ ഒരു പ്രസംഗത്തിൽ പറയുന്നത്. അതായത് മറ്റാളുകൾ വളർന്നു വന്നു, അവരുടെ സഹായം, ബ്രിട്ടീഷുകാരുടെ സഹായം, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ അടിത്തട്ട് സമൂഹം ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം. ഹിന്ദുക്കൾ
ആ അനുകൂല സാഹചര്യത്തിലാണ് ഒരു പങ്ക് അനുകൂല സാഹചര്യം ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ സ്വന്തം നിലക്കുള്ള പോരാട്ടവും സംഘടനാ രീതികളും ഒക്കെ വേറെ തരത്തിൽ നടക്കുന്നുണ്ട്. താഴെ തട്ടി എന്നൊക്കെ തന്നെ ഇവർ കെട്ടിപ്പടുത്ത്, ഇപ്പം ഇവിടെ കെ പി വള്ളവൻ്റെ സംഘടന നോക്കുക, ഇവർ രണ്ടാമത്തെ വള്ളവൻ വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ സമ്മേളനത്തിന് ഞാറക്കൽ വെച്ച് അപ്പൻ തമ്പുരാൻ അധ്യക്ഷനായിട്ടുള്ള പുതിയ സമ്മേളനത്തിൽ അതിൻ്റെ പത്രവാർത്തയിൽ പറയുന്നത് 50 കരകളിൽ നിന്ന് വഞ്ചിയിൽ ആളുകൾ എത്തിയെന്നാണ്. ഇത് ചെറിയ സംഘടന പോരതിന്. സെൻ്റ് ആൽബർട്സിലെ ആദ്യത്തെ സമ്മേളനത്തിന് 2000-3000 പോലെയാണ് പങ്കെടുക്കുന്നത്. അത് കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ വഞ്ചിക്ക് മാത്രം വരാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് നോട്ടീസ് ടി കെ കൃഷ്ണമേനോൻ അടക്കമുള്ളവർ അച്ചടിച്ച് കൊടുത്ത നോട്ടീസ് വിതരണം ചെയ്ത് വഞ്ചിക്ക് വരണം, ഇവർ യോഗത്തിന് വരാൻ ഉള്ള ഒരു വഴി ഒരു പിൽക്കാല എഴുത്തുകാരൻ ഊഹിക്കുന്നുണ്ട്. 60-കളിൽ വന്നൊരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എറണാകുളം കരയുടെ വടക്കേ അറ്റത്തുള്ള തൂശം എന്ന് പറയുന്ന വാല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിറങ്ങി അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലൂടെ ഒളിച്ചു കടന്ന് അതും കടന്ന് ഇന്നത്തെ മാർക്കറ്റ് റോഡിൻ്റെ ഇതിലേക്ക് കടന്ന് ശ്വാസം അടക്കി പിടിച്ച് അപ്പുറത്തൊരു തോടുണ്ട്, പാലാത്തോട് എന്നുള്ള തോട്, അത് പിന്നീട് ബാനർജി റോഡായിട്ട് മാറി. ആ തോടും കടന്ന് അന്ന് അവിടെ പൊക്കുപാലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല, ആ കാലത്ത് പൊക്കുപാലം ഉള്ളൊരു കാലമാണ്. ആ തോടും കടന്ന് സെൻ്റ് ആൽബർട്സിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആരെയും അറിയിക്കാതെ വേണം ഇവർക്ക് അവിടെ ചെല്ലാൻ. അത്ര ഭീകരമായ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയുടെ കാലത്താണ് ഇവർ വരുന്നത്. അപ്പം മറ്റാളുകൾ പക്ഷേ ഇവരെ സഹായിക്കാനായിട്ട് ഒരു ആശീർവാദം കൊടുക്കാനെങ്കിലും ബ്രിട്ടീഷ് ഭരണമുണ്ട്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള ദിവാൻമാരുണ്ട്, ബ്രിട്ടീഷ് ഭരണത്തിനെ പേടിക്കുന്ന രാജാവുണ്ട്, അല്ലെങ്കിൽ കൺവെർഷനെ പേടിക്കുന്ന സവർണറുണ്ട്. ഇങ്ങനെ പല അനുകൂല സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ നായകർ രംഗത്തേക്ക് അവരുടെ തലയെടുപ്പുമായിട്ട് വരുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ട് അവരുടെ വ്യക്തിവിശേഷങ്ങളും ഇതിനകത്തുണ്ട്. സ്വന്തം കാര്യത്തെ മാറ്റിവെച്ച് ജീവനെ തന്നെ വലിച്ചെറിഞ്ഞ് സഹജീവികൾക്ക് വേണ്ടി വരാന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന നായകരിൽ ഒരാളാണ് കെ പി വള്ളവൻ.